ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടാ. സമയം രാവിലെ 8 മണിയായി. ഇന്ന് എവിടെയും പോവാനില്ലാത്തതുകൊണ്ട് കുറച്ച് വൈകി എണീക്കാന്ന് വിചാരിച്ചു. ഇന്നലെയാണെങ്കിൽ നല്ല മഴയായിരുന്നല്ലോ, അപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരമാക്കി. അപ്പൊ ഇന്നിങ്ങനെ എണീറ്റ് ഇതാ പല്ലൊക്കെ തേച്ചിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കാണ്. അപ്പൊ ഒന്ന് പുറത്ത് നോക്കുമ്പോൾ നല്ല വെളിച്ചം, വെയിലാണ്. മഴയൊക്കെ പോയി, വൈകുന്നേരത്തേക്ക് ഇനി ഉണ്ടാവുമോന്ന് അറിയില്ല. അപ്പൊ ഒന്ന് ഇനി കുറച്ച് വീട് പണികളൊക്കെ കഴിഞ്ഞിട്ട് എവിടെങ്കിലും ഒന്ന് ചുറ്റി വരാന്ന് വിചാരിക്കുക. ഇന്നലെ തൊട്ട് ഇവിടെ ഇരുന്നതല്ലേ, എവിടെങ്കിലും പോവല്ലേ അച്ചൂസ? എവിടേക്ക് പോവാ? എവിടെ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു എവിടേക്ക് പോയാലോ? മലയോ? ആ മലയിലെവിടെയെങ്കിലും പോവാം, നോക്കാട്ടോ. ഇതുണ്ട്, ആകാശമൊക്കെ നീല കളറായി തെളിഞ്ഞു. ഇന്നലെ എന്തായിരുന്നു, നല്ല മഴക്കാറും ഇങ്ങനെ മൂടിയ കാലാവസ്ഥയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഒന്ന് കാണുമ്പോ തന്നെ ഒരു സന്തോഷം. വെയിൽ വന്നാൽ അവിടെ പെരും ചൂടാട്ടാ, മഴയായാൽ പെരും തണുപ്പും. അതാണ് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത. അപ്പൊ ഇന്ന് നമ്മൾ എവിടെങ്കിലും പോവും. അപ്പൊ ആദ്യം തന്നെ ഇത് നമ്മുടെ അച്ചൂട്ടിക്ക് എനിക്ക് കൂടി കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് അടുപ്പിലൊരു ഷെഡിലാണ് ഇത് വെക്കുന്നത്. ഇത് ചൂടാകുമ്പോക്ക് കുറച്ച് അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിക്കാം. എന്നാ പിന്നെ കഴിച്ചിട്ട് അടിച്ചു വരിയൊക്കെ തുടക്കാന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാനുള്ളത് വെള്ളച്ചോറാട്ടോ. ഇന്നലത്തെ ചോറാണ്, ഇന്നലത്തെ ചോറും ഇന്നലത്തെ കറിയും, മുളക് വറുത്തതും. അപ്പൊ ഇതാണ് ഇന്ന് രാവിലെ കടിയൊന്നും ഉണ്ടാക്കിയില്ല. ആ ജ്യൂസിന് വലിയ പിടുത്തൊന്നും ഇല്ല, എന്നാലും കഴിച്ചോളും. വെറുതെ ഇനിയിപ്പൊ അത് കേടുവരുത്തി കളയണ്ടല്ലോ, നല്ല ചോറായിരുന്നു. അപ്പൊ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വെള്ളച്ചോറ് കുറച്ച് നല്ലതാന്നും എല്ലായിടത്തും പറയണ കേക്കാലോ അല്ലേ. അപ്പൊ നമുക്കത് കഴിക്കാം. ആഹാരം കഴിച്ചു വന്നപ്പോ തന്നെ ഇത് നമ്മുടെ വെള്ളമൊക്കെ ചൂടായി, നല്ലോണം തിളച്ചിട്ടുണ്ട്. തീയൊക്കെ മറിഞ്ഞു വീണു ട്ടാ. എന്നാ പിന്നെ ഇത് ഇറക്കി വെച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കാന്ന് വിചാരിച്ചു. കുളിക്കാനുള്ള ചൂടുവെള്ളം ഇറക്കി വെച്ചത് നമ്മള് ചോറിന് വെള്ളം വെച്ചു. തീയൊക്കെ നന്നായി കത്തിണ്ട് ട്ടാ, വിറകൊക്കെ നന്നായി കത്തി പിടിച്ചു. കത്തി പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്, ചുള്ളി വിറക് ഇല്ലാത്തതുകൊണ്ട് നല്ല പ്രയാസമായിരുന്നു കത്തി പിടിക്കാൻ. ഓലക്കോട്ടിട്ട് തന്നെ കത്തി പിടിപ്പിച്ചത്. ഇപ്പൊ അച്ചൂട്ടിനെ കുളിപ്പിച്ചിട്ടാവാം ബാക്കി പണികൾ. അച്ചുപ്പ കുളിക്കാം. ചൂടായോ വെള്ളം? ആ ചൂടായി. നല്ല ചൂടുണ്ടോ? ആ നല്ല ചൂടുണ്ട് വാ. നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടാട്ടോ. ശരി, ഡ്രസ്സൊക്കെ അയച്ചോ. അച്ചുട്ടി അപ്പൊ കുളിച്ചതാ കുട്ടപ്പനക്കായി വന്നിട്ടുണ്ട്. ഷീനായോ? ഇല്ല. ഈ ഇന്നലെ ഉണ്ടാക്കിയതാണിത്. അത് എന്തായിരുന്നു? കൊഴക്കട്ട. ആ കഴിച്ചോട്ടാ. ശരി, ഇന്നി ഞാന് ചോറ് വെക്കട്ടെ. അവനെ കുളിപ്പിച്ച് വന്നപ്പോ തന്നെ ഇതാ വെള്ളം തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. ഞാൻ അരിയും കഴുകിക്കൊണ്ടാട്ട അങ്ങോട്ട് വന്നത്. ഇങ്ങനെ ആയി ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ അതേ ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവുമ്പോക്ക് എന്റെ കുളിയും അടിച്ചോരി തുടച്ചലൊക്കെ ഒന്ന് കഴിക്കട്ടെ. അരിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഞാൻ അടിച്ചോരാൻ ചൂലും കൊണ്ട് വന്നിരിക്കാണ്. അപ്പൊ ഇവിടെ അധികം അടിച്ചോരാനൊന്നുമില്ല, 2-3 റൂമല്ലേ ഉള്ളൂ. അപ്പൊ സ്പീഡിലെല്ലാം ആവൂട്ടോ. അപ്പൊ അതിന് അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നോളും. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ. എന്റെ കാര്യം എങ്ങനെയാണ്, ഞാൻ ഓരോന്ന് ചെയ്യാൻ ചെയ്യാന്ന് വിചാരിക്കും. ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ അതിന് അതിന്റെ മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാവൂട്ടോ. ഞാൻ ആദ്യം അടിച്ചെഴുതി തുടക്കാന്ന് വിചാരിച്ചപ്പോ കുളിക്കാൻ വെച്ചാൽ ചൂടുവെള്ളം തിളച്ചു. അപ്പൊ എന്നെ കുളിപ്പിക്കാൻ നിന്നു. അങ്ങനെ അങ്ങനെ ഓരോന്ന് വരിക്ക് വരിക ഇങ്ങനെ വരും. പിന്നെ അത്ര സ്പീഡിൽ പണിയെടുക്കാനൊന്നും എനിക്കറിയില്ല. അങ്ങനെ സാവധാനം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാറുള്ളു കേട്ടോ. അങ്ങനെ അകമൊക്കെ തുടച്ച് കഴിഞ്ഞതാ ഞാൻ സ്റ്റെപ്പ് അവസാന ഭാഗം കൂടിയും തുടക്കാട്ടോ. ഇപ്പൊ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടാകും. എന്റെ കാര്യമൊക്കെ അങ്ങനെയാ, ഓരോന്ന് കഴിയുമ്പോ ഇങ്ങനെ ഓരോന്ന് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ചോറ് വെന്തതും മഴ പെയ്തിട്ടേ സ്റ്റെപ്പൊക്കെ ചളി പിടിച്ച് കേടായിട്ടുണ്ട്. ഇനി വേറെ ദിവസം നോക്കി കഴുകാം. അപ്പൊ ഇനി പോയിട്ട് ചോറ് വാർത്ത് വെക്കട്ടെ. തൽക്കാലം ഇങ്ങനെ തുടച്ചാൽ മതി, അടുത്ത മഴയ്ക്ക് ചാൻസ് കാണുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ തുടക്കലൊക്കെ കഴിഞ്ഞു വന്ന് നോക്കുമ്പോ അരി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ആ വർക്കേരിയ തന്നെ, വർക്കേരിയ അല്ല ഷെഡിന്റെ ഉള്ളിൽ തന്നെ ഇതാ അവിടെ മറച്ച് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അതായത് വാർത്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ വാർക്കുക എന്നാ പറയാ, വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വെള്ളമൊക്കെ വാർന്ന ശേഷം അടുക്കളയൊക്കെ എടുത്തുകൊണ്ട് പോവുള്ളൂ, അതുവരെ ഇവിടെ ഇരിക്കട്ടെ. ചോറൊക്കെ വാർത്ത് വെച്ച് വന്നിട്ട് ഇത് എത്ര പാത്രങ്ങൾ കഴുകിയെടുക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകിയെടുത്തു. നമ്മൾ പാത്രം കഴുകുന്നത് ഇത് എവിടെ വെച്ചിട്ടാണ്, മുറ്റത്ത് ഈ ചെമ്പരത്തിയുടെ ചോട്ടി വെച്ചിട്ടാണ് കഴുകുക. അകത്ത് പാത്രം കഴുകാനുള്ള സിങ്കൊന്നുമില്ല. അപ്പൊ അത് ഈ പൈപ്പിൽ തന്നെ വെള്ളവും വരും, എപ്പോഴും വരില്ല കേട്ടോ.
ഇന്നലെ വൈകുന്നേരം വന്ന വെള്ളത്തിന്റെ ബാക്കി ഇതിലുണ്ടാവും. അപ്പൊ ഈ ബക്കറ്റ് വെച്ച് അതിലേക്ക് ഇങ്ങനെ വെച്ച് പിടിക്കുമ്പോ കുറേശ്ശെ വെള്ളം കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. അപ്പൊ പാത്രം കഴുകുമ്പോൾ നിലത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റൂള് വാങ്ങിയതാണിത്. ഇത് വലിയ ഉപകാരം കേട്ടോ. പുല്ല് പറിക്കാനാണെങ്കിലും അങ്ങനെ പാത്രങ്ങൾ കഴുകാനാണെങ്കിലും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ സ്റ്റൂളുള്ളത് ഇപ്പൊ വലിയ ഉപകാരമാണ്. രാവിലത്തെ ഏകദേശ പണികളൊക്കെ ഇപ്പൊ ഇതോടെ തീർന്നു. ഇനി ഞാൻ കുളിച്ചിട്ട് വരട്ടെ. എന്റെ കോലപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ അകത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. എന്തായാലും എന്താ ചെയ്യണച്ചോ? വെള്ളം പോവാനോ? അന്ന് വെറുതെ ഒരു ചുറ്റിക്ക് കൈ കിട്ടിയപ്പോ മണ്ണി കളിക്കാണ്. ഇതേണ്ട കൊത്തി മാന്തി വെച്ചിരിക്കണ്. അപ്പൊ കറക്റ്റ് പന്നി മാന്തി പോലെ ഉണ്ട്. ആ ശരി, കൊത്തിക്കമ്മയത്ത് മണ്ണാക്കണ്ട, കുളിച്ചതല്ലേ. ഞാൻ കുളിച്ചു വരാം, മുറ്റത്ത് നിൽക്കോ, ഞാൻ കുളിക്കാൻ പോട്ടെ. എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തിട്ടാ. എന്തായിരുന്നു കോലം? ദേ പറക്കുന്ന അല്ലെങ്കിൽ ബസന്തി ആയിട്ട് ഞാൻ തിരിച്ചു വന്നു. ഇനി ചെറിയ മേക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യട്ടെ. ഇതാണ് എന്റെ മേക്കപ്പ് സെറ്റ്. ഒരു ഐലൈനറും ഒരു കൺമഷീൻ. ഇത് കണ്ണെഴുതാനും ഇത് പൊട്ട് വെക്കാനും. ഇപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടാ എന്റെ മേക്കപ്പ് സെറ്റ്. എനിക്കതൊന്നും ചേരില്ല, അതുകൊണ്ടാണ്. ക്രീമൊക്കെ തേക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ തേച്ച് നോക്കിയപ്പോ വടിയും വടി എനിക്ക് സ്കിന്നൊക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. ഒരു കണ്ണെഴുതി. ഇത്രേ ഉള്ളൂ. ഇനി ഒരു പൊട്ടും വെച്ച എന്റെ മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ മുടി ഒന്ന് ഉണങ്ങിയിട്ട് ഒന്ന് കെട്ടും വേണം. കഴിഞ്ഞു മേക്കപ്പ്. ഈ മുടി ഒന്ന് ഉണങ്ങട്ടെ. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അലക്കിയിട്ട് ഇത് നമ്മുടെ ഫ്രണ്ടിലെ കമ്പിവേലിയിലാട്ടാ തോരിയിട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പിവേലി തന്നെ തോരിയിടുക. അതുണ്ടോ പുറകിൽ നമ്മുടെ ബേക്കത്തെ വീട്ടുകാരൊക്കെ അങ്ങനെ തോരിയിട്ടിട്ടുണ്ട്. വേഗം ഉണങ്ങിയും കിട്ടും, നല്ല വെയിലല്ലേ. അതും കൊണ്ട് വെയിൽ മങ്ങിയതുകൊണ്ടാട്ടോ അതിലൊരു മങ്ങിയ കളറിൽ കാണുന്നത്. ഇപ്പം ഞാൻ അകത്തേക്ക് തന്നെ പോട്ടെ. വീട്ടിലത്തെ ഏകദേശ പണികളൊക്കെ ഇപ്പം തീർന്നു. ഇനി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. വീടല്ലേ, പണി ഇങ്ങനെ ഉണ്ടായും കൊണ്ടേയിരിക്കുമല്ലോ. ഇനി വഴി എനിക്ക് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ലോങ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്, അതായത് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി പുറത്തൊക്കെ പോകുമല്ലോ. ആ വീഡിയോ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വീട്ടിലത്തെ വീഡിയോ ഞാൻ ഈ ചെയ്യുന്നതൊന്നും കാണിക്കാതെ കുറച്ചതാണ്. അച്ചൂട്ടി ഇതേ പഠനമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ വായിച്ചു പഠിച്ചു, പിന്നെ കുറച്ച് കളിച്ചു, പിന്നെ അതേ എവിടെ ഫോണും കണ്ടിട്ടിരിക്കുകയാണ്. തീരാറായോ നിന്റെ കഥ? ഗെയിമാണോ? അല്ല, കഥ കണ്ടാണോ? ആ അത് കഴിഞ്ഞിട്ട് ഓഫാക്കി വെക്കിട്ടാ. നമുക്ക് ഗുണയിച്ചിട്ട് പോണ്ടേ? എവിടേക്കേലും പോവാ. എവിടെ പോവാന്നൊന്നും തീരുമാനിച്ചില്ല, എവിടെയും പോവാ. നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ട് തീരുമാനിക്കാം. അപ്പൊ ഇനി പോകുമ്പോ ഞങ്ങൾ വരട്ടോ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. അതാ ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ കോട്ടുണ്ട്, വെള്ളമുണ്ട്, പിന്നെ എന്താ ഉള്ളത്, കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട്. അതായത് 100 രൂപ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ വാങ്ങാൻ വിചാരിച്ചിട്ട് അതിന് ഇതായി ഇവൻ വരുമ്പോൾ ലേസൊക്കെ വാങ്ങി. പിന്നെ ഞാനിതായി പുളിമുട്ടായി ഉണ്ടല്ലോ, അത് വാങ്ങിച്ചു. പിന്നെ ഇതിൽ കുടയും കോട്ടൊക്കെ. അപ്പോൾ നമ്മളെവിടെ പോണത്? പുഴയിൽ. ആ പിന്നെ പുഴയിൽ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ പുഴയ്ക്ക് പോവാട്ടോ. നമ്മൾ പുഴയ്ക്കുള്ള വഴി കൂടെ ഇങ്ങനെ നടന്ന് പോവാട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു അമ്പലമാണ്, സിദ്ധി വിനായക ക്ഷേത്രം. മുറ്റ സൂപ്പറാക്കിയിട്ടുണ്ടല്ലോ അച്ചോ, കൈ നോക്ക്, അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ ഈ അമ്പലത്തിൽ ഇത്ര ദിവസമായിട്ട് പോയിട്ടൊന്നും ഇല്ല കേട്ടാ. ഇപ്പൊ കണ്ടപ്പോ നല്ല ഭംഗി. ഇപ്പൊ വീഡിയോ എടുത്തുക. അതാണ് പുഴ, ആ കാറൊക്കെ നിൽക്കുന്നതിൻ്റെ അപ്പുറം. ആ പുഴക്കടവിൽ നോക്കിയപ്പോൾ നിറയെ കുളിക്കാൻ ആൾക്കാര്. പിന്നെ ഇപ്പുറത്തേക്ക് ഒരു വഴി ഉണ്ടിട്ട്, അതായത് ഞങ്ങൾ നിൽക്കുന്ന വഴി. ഈ വഴിക്ക് ഇറങ്ങണമെങ്കിൽ ഒരു റിസ്ക് ആയിരുന്നു. അച്ഛോ നമ്മൾ എങ്ങനെ ഇറങ്ങിയത്? ആ അതിലെ ഇത് അവിടെ മണ്ണ്, ആ വഴി ഉണ്ടായിരുന്നു കേട്ടോ. അത് അത് കൂടി വഴി ഉണ്ട്, പക്ഷെ ആ വഴിയൊക്കെ ഇതാ ഒരു മണ്ണിട്ട് ഇങ്ങനെ നികത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ ഒരു പ്ലോട്ടാവാനാണ് സാധ്യത. അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് ഇവിടെ നിരങ്ങി. അച്ഛൻ്റെ മൂടും എൻ്റെ മൂടും ഇപ്പോൾ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിരങ്ങി വന്ന വഴി.
എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. ഇറങ്ങിയിട്ട് ഇനി നമ്മൾ ഇതിയാ പോവും. എന്താച്ചോ സാഹസികമായിട്ട് അപ്പുറത്തെ പറമ്പിന്ന് ഇപ്പുറത്തെ പറമ്പിക്ക് ഇറങ്ങി നമ്മള്. നിരങ്ങിയിട്ട് വന്നാണ്. ബേക്കൊക്കെ എങ്ങനെയുണ്ട്? നിന്റെ ബേക്ക് എങ്ങനെയുണ്ട്? തിരിഞ്ഞോക്ക് കേട്ടാ. അല്ലേടാ, തട്ടിയപ്പോ പോയി. ആ ചളി ഉണ്ടായിരുന്നു, തട്ടിയപ്പോ പോയി. അത് ഒരു സൈസ് ഒട്ടണ പോലത്തെ മണ്ണായിരുന്നു. ആ ഒട്ടണയല്ല, അങ്ങനെ പൊടിമണ്ണ് പോലെ. അതുകൂടിയാണ് നിരങ്ങിയത്. ഞാനും നിരങ്ങിയിട്ടാ. രണ്ടാൾക്കാർ നിൽക്കുന്നതെന്ന് അവര് മാറിയ ശേഷം ഞാനൊരു നിരങ്ങല്. പുഴയില് വെള്ളം കൂടിയിട്ടോ, പക്ഷെ എന്താണ് കലക്ക വെള്ളമെന്ന് മാത്രം. ഇത്രയും കലങ്ങിയ വെള്ളമായത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ കലക്ക വെള്ളം വരുന്നത്. അതായത് നമ്മുടെ വീട്ടിലേക്കൊക്കെ മോട്ടർ അടിക്കുന്ന പമ്പ് ഇവിടെയുണ്ട്. ഇതേണ്ടോ, വെള്ളം ശുദ്ധീകരിച്ചിട്ട് വരുന്ന സ്ഥലമൊക്കെയാണിത്. ഇവിടെ നിന്നാണ് നമുക്ക് വെള്ളം വരുന്നത് നമ്മുടെ വീട്ടിലേക്ക്. പോവാ, നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പുറത്തൊരു കടവുണ്ട്, അവിടെ പോയി ഇറങ്ങാം നമുക്ക്. ചെറിയൊരു കാട് വഴിയാട്ടാ നമ്മൾ പോണത്. നല്ല വെള്ളം കൂടിയിട്ടുണ്ട് ഇതേ. ഇതേണ്ടാ, ഈ വഴീൻ്റെ തൊട്ടന്നെ വെള്ളമായിട്ട് അത്ര ഒഴുക്കുണ്ടാവും. അപ്പം അടിയിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു വഴി കൂടിയാണ് പോണ്ട്. നല്ല രസമുണ്ടല്ലേ അച്ഛ. ഇങ്ങോട്ട് വന്നത് നന്നായി. ഇവിടെ ഒരാട്ടനുണ്ട്. അച്ഛൻ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഞാൻ പുഴയെ കിടക്കും. അതായത് വേരുണ്ട് കേട്ടോ, വേര്. ഇല്ല, മരത്തിൻ്റെ വേരൊക്കെ വഴിയിലാണ്. തട്ടി തടഞ്ഞിട്ട് നമ്മൾ താഴെ എത്തും. നമ്മളിതാ വന്ന വഴിയിൽ പിന്നെയും ആൾക്കാർ കുളിക്കാനുണ്ട്. അപ്പം അത് കൂടി പോയിട്ട് അപ്പുറത്തേക്ക് വഴിയുണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു പുല്ലുക്കാടിൻ്റെ ഉള്ളിൽ കൂടി പോവുന്നുണ്ട്. വഴി ഉണ്ടാവും അച്ഛോ. കൂന്നു പൂന്നൊക്കെ പോണത്. ഇത് പശുവിൻ്റെ വഴിയാണോ എന്തോ? ഇണ്ടില്ലേ, നിക്ക്. ഇല്ലടാ, പുഴ പതഞ്ഞൊഴുകുന്ന കണ്ടാ. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ആണുങ്ങളാണ് കുളിക്കുന്നത്. അപ്പുറത്ത് ലേഡീസായിരുന്നു, ഇവിടെ പാണുങ്ങളാവുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇപ്പുറത്ത് കൂടി അപ്പുറത്തേക്ക് കടക്കാൻ വഴിയുണ്ടാ നോക്കി നടക്കുകയാണ്. എന്തായാലും ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി പോയി നോക്കാം. സൂക്ഷിച്ചു പോണേ. ആ കാട്ടുകൂടി ഇങ്ങനെ വന്ന വഴി താഴേക്ക് നോക്കുമ്പോ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തിട്ടാ. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മള് പറഞ്ഞത് അപ്പറയായിരുന്നു. രണ്ടാ സൂപ്പർ ആയിട്ടുണ്ട്. അച്ഛൻ കാലൊക്കെ കഴുകാണ് നിന്നിട്ട്. എങ്ങനെയുണ്ട് തണുപ്പ്? തണുപ്പ് നല്ല ഒഴുക്കാ. അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല. അങ്ങോട്ടൊന്നും പോവല്ലേ. അട്ടപ്പാടി പുഴ. പുഴയുടെ ചെറിയൊരു ഭാഗത്താട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങോട്ട് പോവാൻ പേടിയാണ്. ഒന്നാമത് ഞാൻ ഇവര് മാത്രല്ലേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് നല്ല പേടിയാ. ഞാൻ പണ്ട് വെള്ളത്തിൽ മുങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട്. കടലിൽ മുങ്ങിയിട്ട് ഒരു കുളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പേടിയാണ്. അതായത് മുങ്ങി വരുന്ന കളിച്ചതല്ല കേട്ടാ, അറിയാതെ. എനിക്ക് നീന്തലൊന്നും അറിയില്ല, അതുകൊണ്ട് വെള്ളമൊക്കെ കാണുമ്പോൾ പേടിയാ. അച്ഛനും നീന്താനൊന്നും അറിയില്ല. അച്ഛനെ പഠിപ്പിച്ചിട്ടില്ല നമ്മള് നീന്താനൊന്നും. ഇനി അപ്പൊ ആ നടുവിലൊക്കെ എന്തോരം ഒഴുക്കേരിക്ക അച്ഛ. സൗണ്ടേ നോക്ക്, ചെറുപ്പം അയക്കണ്ട. നോക്കച്ചൊരു വമ്പൻ മരം വീണ് കിടക്കണേ. ഉണങ്ങിയിട്ടുണ്ടത്. വലിയൊരു കൂറ്റ മരാട്ടോ വീണിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ കയറാൻ നല്ല സുഖമായിരിക്കും. ആ മണ്ണാ, ആ കേറണ്ട. ആ അതെ, മണല് ചാക്കൊക്കെ വെച്ചിട്ട് വന്നു. മണല് ആൾക്കാർ ചവിട്ടി കയറിയിട്ടായിരിക്കും. ഇതേ കൂടി നമ്മൾ വന്നിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് കയറി ഇതേ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കട്ടാ. ഈ വഴിയൊന്നും നമ്മൾ വന്നിട്ടില്ല. പോയി നോക്കാം. നമ്മൾ അന്ന് വന്നിരുന്ന വവ്വാലൊക്കെ ഉള്ള ആ പുഴയുടെ അവിടെ എത്തുമെന്ന് നോക്കാം. നോക്കച്ചു, അപ്പുറത്തെ കടവിലൊരു ചേച്ചി കുളിക്കുക. നല്ല തിരുമ്പിണും രണ്ട് നായ്ക്കൾ കാവലും. നല്ല മുളയുടെ ഒക്കെ കാടില്. സൂപ്പർ ആയിട്ടുണ്ട് അച്ഛു. രണ്ട് നായ്ക്കൾ കാവലിരിക്കുന്നുണ്ട് ആ ചേച്ചിക്ക്.
അയ്യോ അമ്മക്ക് അപ്പുറം കിടക്കാൻ കഴിയില്ല. വവ്വാല് എവിടുന്ന് ഒച്ച ഉണ്ടാക്കുന്നു? എവിടെയാ? ആ കാട്ടുവഴി കൂടെ ഒക്കെ വന്ന് നമ്മള് വിശാലമായ ഒരു സ്ഥലത്തെത്തിട്ടാ. കൂണാ? ആ അത് വിഷക്കൂണായിരിക്കും. അത് വിഷക്കൂണാ നമ്മള്. ആ അതാ വവ്വാലിന്റെ. വവ്വാലിന്റെ ഒരു മരം അതാ അവിടെ നിൽക്കുന്ന ഒരു നിറച്ച് വവ്വാലാണേ. ആ അറ്റത്ത് കാണുന്ന ഉണക്കമരം പോലത്തെ. ഉണക്കല്ല അത്, പച്ച തന്നെയാണ്. പക്ഷെ വവ്വാല് തൂങ്ങിക്കിടക്കുമ്പോ നമുക്ക് ഇവിടുന്ന് കാണുമ്പോ ഉണക്ക പോലെ തോന്നും. എടാ നമ്മൾ ആ സ്ഥലം എത്തിയോ? അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പുറത്തെ ആ മരം തൊട്ട് ഇതേ ഈ മരത്തിലും ഒക്കെ വവ്വാല് തൂങ്ങിക്കിടക്കാണ്. ഇതില് ഉണ്ട്, അപ്പുറത്തേനെക്കാട്ടൊക്കെ കൂടുതൽ ഇതിലാണ്. പിന്നെ ഇതാ ഇതില് ആ കായ പോലെ കിടക്കുന്ന മുഴുവൻ വവ്വാലാണ്. പിന്നെതാ നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു മരം, അതായത് അച്ചൂസ് അതിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ആയി. ഈ ഫ്രണ്ടിലെ മരത്തിൽ ഫുള്ള് വവ്വാലാട്ടാ. നമ്മൾ വരുന്ന വഴി ഒന്ന് പറന്ന് നടക്കുന്നുണ്ടായിരുന്നു, ഒന്നും അനങ്ങണില്ല. ഒച്ച മാത്രം ഉണ്ടാക്കുന്നു, കേട്ടില്ലേ സൗണ്ട്? ഇതാണ് നമ്മൾ വന്നിരിക്കാറുള്ള പാറക്കൂട്ടം. ഇവിടെ എത്തും നമ്മൾ വിചാരിച്ചതേ അല്ല അച്ചോ. ഞാനിത് എവിടെ പോയി എത്തുവാ പോയി എത്തുവാ അത് പേടിച്ചു പേടിച്ചാ വന്നത്. കാരണം ആരുമില്ലല്ലോ, ഈ കടവിലൊന്നും ആരുമില്ല കേട്ടാ. ഇവിടെയൊക്കെ ആൾക്കാർ കുളിക്കും. അത് ഇവിടെയൊക്കെ പാറയാണ്, നമ്മൾ ഈ പാറയിലൊക്കെ ഇറങ്ങുമായിരുന്നു. ഇനി പറ്റില്ല കണ്ടോ, നിറയെ വെള്ളം. അച്ചൂസിതാ പുഴയിൽ കാലിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാറക്കല്ലിൽ കയറി ഇരിപ്പായിട്ടുണ്ട് കേട്ടാ. ഞാനും ഇവിടെ ഏതെങ്കിലും ഒരു പാറക്കല്ലിൽ ഇരിക്കട്ടെ. വെള്ളം തണുപ്പുണ്ട് അല്ലേ. അച്ചൂട്ടി അതാ ഇരിക്കണു. ഞാനും ഇവിടെ ഒരു പാറക്കല്ലിൽ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇവിടെ നമ്മളെപ്പോഴും വരാറുണ്ട് കേട്ടാ. എപ്പോഴും പറഞ്ഞാൽ പുഴയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ അധികം ഇവിടെ തന്നെയാണ് വരാറ്. അപ്പം ഞാനും ഇവിടെ ഒരു പാറക്കല്ലിൽ ഇരിക്കട്ടെ. എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലം ആയതും കൊണ്ട് ഒരു മനസമാധാനം. അവിടെയൊക്കെ ചെറിയൊരു പേടി, കാരണം ഞങ്ങൾ കൂടെ ആരും ഇല്ലല്ലോ അതും കൊണ്ട്. അപ്പം ഞാനിവിടെ കയറി ഇരുന്നിട്ടുണ്ട്. പുറകിലൊക്കെ നല്ല കവുങ്ങ് തോട്ടാട്ടോ. വെയിലുണ്ടാ തലേക്ക്? ഇളം വെയിലാ? ആ സൂക്ഷിച്ചിരിക്കട്ടാ. അവൻ ഇരിക്കുന്ന ഭാഗത്ത് ഒഴുക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ അപ്പുറത്തൊക്കെയാണ് ഒഴുക്ക്. വവ്വാലിൻ്റെ മരത്തിൻ്റെ തൊട്ട് താഴെ ഇരിക്കേണ്ട പറഞ്ഞ് കുറച്ച് ഇങ്ങേപ്പുറത്താണ് ഞങ്ങൾ മാറിയിരിക്കുന്നത്. അതായത് നിപ്പൊക്കെ പടരുന്ന സാഹചര്യമല്ലേ വവ്വാലിൻ്റെ എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. അതെങ്ങാണ്ടും ആണെങ്കിലും അതുകൊണ്ട് ഇത് ഞങ്ങൾ മാറിയിട്ടേ ഇരിക്കുന്നു കേട്ടോ. ഇപ്പം പറഞ്ഞത് നീർക്കാക്കിയാണ്, ഒരു വവ്വാലും പറക്കുന്നത് കാണാനില്ല. അപ്പം ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ട്, അതായത് ഒരു എത്ര മണി വരെ, ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാകും. ഒരു 5 മണി 5:30 സമയത്ത് ഇനി ഞങ്ങൾ ഇവിടെ തിരിച്ച് പോവുള്ളൂ. അതുവരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കട്ടെ. അപ്പം ഇനി വീടെത്തിയിട്ട് ഞങ്ങൾ വരട്ടാ. 6 മണിവരെ ഞങ്ങൾ അപ്പം ആ പുഴക്കരയിൽ തന്നെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാ. അപ്പോൾ വരുന്ന വഴിയിലുണ്ട് നമ്മുടെ പൈപ്പിൽ നല്ല ശുദ്ധജലം വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം പിടിക്കാനൊക്കെ പോകണമെങ്കിൽ 2 കുടം എടുത്താൽ മതി. പക്ഷെ അങ്ങ് റോഡിൻ്റെ അവിടെ പോകണമല്ലോ, അവിടെ നിന്ന് എടുത്തിട്ട് കണ്ട് നടന്ന് വരണം. അപ്പോൾ 2 കുടം ഞാൻ നിറയ്ക്കുന്നത് 4 അല്ലെങ്കിൽ 5 തവണ പോയിട്ടാട്ടോ. കൂട്ടത്തിൽ ഇവനും ചെറിയ കുപ്പിയിൽ വെള്ളമൊക്കെ എടുക്കും, എന്നാലേ ഇവിടെ നിറയുള്ളൂ. അതായത് 1 കുടം ഒറ്റയടിക്ക് എടുക്കാനുള്ള ആരോഗ്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയാണ് കൊണ്ടുവരിക, അത്ര ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് എടുക്കണമുണ്ടേ. പിന്നെ വലിയ കുടവുമാണ് അതും കൊണ്ടൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടാ. നിർത്താല്ലേ അച്ഛ? ആ നിർത്താം. അപ്പം ഇനി വേറെ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ വരാം. ബൈ.